ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനി നമ്മൾ വിളമ്പുന്നതായിരിക്കും. ഏ, മമ്മൂക്ക വരണോ? മമ്മൂക്ക വന്നല്ലോ, ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ലേ. കണ്ടോണ്ടിരിക്കണം, മമ്മൂക്ക ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. പുള്ളിയെന്ന് വിളിക്കൂ. ഇല്ല കൊച്ചു, ഒന്നുമില്ല, ചുമ്മാ നോക്കിന്നുള്ളൂ. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. അതെ, ഇതെന്ത് കളറത്? എവിടുന്നത്? സ്പോർട്സ് ക്ലബ്. എന്താ ആവശ്യം? എന്താ? ഞങ്ങളുടെ യൂണിഫോം ഇത്. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. കുമ്പളം അല്ല ഇവിടെ? കുമ്പളം. കുമ്പളം, കുമ്പളം ക്ലബാണോ? കുമ്പളത്തെ ക്ലബ്ബാ. ഓ ശരി ശരി. എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ ഇവിടെ? അല്ല ആവശ്യം തന്നെ, നമുക്ക് പോയാ. ഇല്ല, ഇവിടെ ഉണ്ട്. ചെറിയൊരു ഞങ്ങളുടെ ക്ലബിന് ആശംസ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ടീഷർട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ എടുപ്പിക്കാനായിരുന്നു. എന്ത്? വാട്സപ്പ് വീഡിയോ? ഈ യൂണിഫോം ഇട്ടിട്ട് ഞങ്ങളുടെ ഓണാഘോഷത്തിൽ നടക്കുന്ന വടംവലി മത്സരത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ആ ഒറ്റ വീഡിയോ മതി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നമുക്ക് നടത്തുന്ന ഞങ്ങൾ രണ്ടുപേരും ഒരേ ഉമ്മയും. രണ്ട് കൗണ്ടും ഒരേ ഉമ്മ, ഒറ്റ ഫോട്ടോ. ഈ ടീഷർട്ട് അല്ലേ? ആ ഈ ടീഷർട്ട്. ഇത് ഈ കളർ ഇട്ടിട്ട്. കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റേ ഫ്ലൂറസന്റ് മഞ്ഞ. ഫ്ലൂറസന്റ് മഞ്ഞ ഉണ്ട്. വേണോ? നിങ്ങൾ മമ്മൂക്കനെ കുറിച്ച് എന്താ വിചാരിച്ചേക്കണത്? അല്ല, ഞങ്ങളിവിടെ ഞങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റ് ആരാന്നറിയാമോ? ആരാണ്? ബൈജു എഴുപുന. ബൈജു എഴുപിനെ പറഞ്ഞിട്ട് ആ പുള്ളിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിപ്പോ പറഞ്ഞോണ്ട് എന്താ ഗുണം? അല്ല, ഇതിപ്പോ ഞങ്ങളുടെ ക്ലബ് എന്ന് പറഞ്ഞാൽ അത്ര നിസാര ക്ലബൊന്നും അല്ലട്ടാ. ഇതിന്റെ ബ്രാഞ്ച് ഇപ്പൊ ഞങ്ങൾ ഇവിടെ സിംഗപ്പൂർ തുടങ്ങി. ഇനി അമേരിക്കയിലൊക്കെ കൊടുക്കുന്നുണ്ട്. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുമ്പളം. ഇവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിയാണ്? ആ, തുടങ്ങിയൊക്കെയാണ്. അതെ, വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഈ ആശംസ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലബ്ബിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാം. 75 രൂപ. 75 ലക്ഷം? 75000. 75 രൂപ. ടെൻഷൻ അടിക്കണ്ട, കെടുവായിട്ട് തന്നാ മതി, കുഴപ്പമില്ല, പറഞ്ഞാ മതി. 3 പ്രാവശ്യമായിട്ട് തന്നാ മതി. പിന്നെ വേറെ കേസുണ്ട്. ഞങ്ങളുടെ കുമ്പളത്തുള്ള ഈ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് മമ്മൂക്ക എടുത്താൽ ആരും ഒരു ടോൾ കൊടുക്കണ്ട. ഭയങ്കര ഓഫറായി പോയിട്ട്. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. മമ്മൂക്കയുടെ പരിപാടി നടക്കില്ല. അല്ല, ഞാൻ പറ ഇവിടെ വെച്ചെടുക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾക്ക് തന്നെ വീഡിയോ എടുക്കാൻ വേണോ? അപ്പൊ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വീഡിയോ ഇതിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ദുൽഖർ സൈഡിൽ നിർത്തിക്കോ, മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ എടുത്ത് ഞങ്ങൾ അവാർഡ് കൊടുക്കാൻ വേണമെങ്കിൽ പുള്ളിക്ക്. എന്താ അവാർഡ്? മികച്ച നടനുള്ള അവാർഡ് ഞങ്ങൾ കൊടുക്കാം. പുഞ്ചിരിയുടെ അവാർഡ്. പുഞ്ചിരി പ്രശസ്തി അല്ലേ? പുഞ്ചിരി അവാർഡും കൊടുക്കുന്ന നമ്മൾ 101 രൂപയുടെ ഒരു പ്രശസ്തി പത്രം ഇല്ല, 2020 കലണ്ടർ കൊടുക്കും. പിന്നെ ഇത് കൂടാതെ ഞങ്ങള് ഒരു മുദ്ര പേപ്പർ കൊടുക്കും. മുദ്രപത്രം? ഈ ട്രോഫി റോളിംഗ് ആണ്, അപ്പം ഒപ്പിട്ട് മേടിക്കും. 3 വർഷം കൊണ്ട് തിരിച്ചു തന്നെ. ഞാൻ ഏതായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, അതുകൊണ്ട് മമ്മൂക്കയുടെ നടക്കൂല, പക്ഷേ വേറൊരു നടന്റെ മതിയാ. നീ വന്നേ, ചോദിക്കട്ടെ. ചിലപ്പേ 10-30 രൂപ, 200 രൂപ കൊടുത്താ ചിലപ്പോ സമ്മതിക്കും മമ്മൂക്ക. അല്ല, വൈകുന്നേരം സമ്മാനദാനം പുള്ളി കൊടുത്തോട്ടെ. അല്ല, മമ്മൂക്കയുടെ നടക്കൂല. ഞാൻ പറഞ്ഞത്, ഞാൻ വേറൊരു സജഷൻ പറയാം. വേറൊരു നടനുണ്ട്, കുഴപ്പമില്ല. ആരാ? ഒരു കൊല പഴം കൊടുത്താ മതി, പുള്ളി വന്നോളൂ. അതാരാ? ആനയാണോ? ഞാനാണ്. വാട്സപ്പ് വീഡിയോ തരും, അവിടെ വന്ന് പരിപാടി നടത്തും. അരമണിക്കൂർ പരിപാടി നടത്തും, ഉദ്ഘാടനം ചെയ്യും. ഇയാളെ ഏതാണ്? നിങ്ങളുടെ പേരെന്താണ്? ടിനി ടോം. മിനി ടോമാ? ടിനി ടോം. ഇയാൾ എന്ത് ചെയ്യണത്? പ്രോഗ്രാംസ് ഒക്കെ ഞാൻ പുതിയത് ചെയ്യാറുണ്ട്. മിമിക്രി ആണ്? ആ, അതെ അതെ അതെ. അത് ശരി. ഇത്തവണ ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട്. ആണോ? ആ, ഇത് അങ്ങോട്ടൊക്കെ ഒന്ന് പനങ്ങാട് സ്റ്റേഷനിൽ പിടിക്കൂട്ടാ. എടാ, വേറൊരു കേസ് അറിയാമോ? പുള്ളി വന്നാൽ പരിപാടിയും ചെയ്യും, അതും ചെയ്യും. അത്യാവശ്യം 10-300 രൂപ. അരമണിക്കൂർ പരിപാടി എടുത്തു. മമ്മൂക്ക അങ്ങനെയല്ലേ വരും, കൗളി ഗ്ലാസ് വെച്ചിട്ട് അങ്ങ് കട്ടിയും അപ്പൊ തന്നെ പോയി കളയും. പക്ഷെ അങ്ങനെ മമ്മൂക്ക അവിടെ വന്നാൽ ഞങ്ങൾ വിടൂല, വിതരണം കൂടി ചെയ്യിച്ചിട്ട് ഞങ്ങൾ വിടുള്ളൂ. അതൊന്നും നടക്കില്ല. പുള്ളി വന്നിട്ട് സമയമില്ല, പുള്ളി വരും അപ്പൊ തന്നെ. എന്താ ചെയ്യണം? ഞാൻ വേണമെങ്കിൽ 1.5 മണിക്കൂർ പരിപാടി എടുത്തു. ഒരു കാര്യം ചെയ്യും, അവിടെ മീറ്റിംഗ് നടന്നിട്ടുണ്ടോ? ഒരു വീഡിയോ ചെയ്യണമെന്ന് കാണിച്ചപ്പോ അത് വീഡിയോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാലേ ബൈജു എഴുപിനെ അടയ്ക്കും. അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന പരിപാടി ഇവിടെ ഒന്ന് കാണിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഓണത്തിന് പറ്റിയൊരു പരിപാടിയാണ് ഞാൻ റെഡി ആക്കിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഓണം നമുക്ക് നഷ്ടപ്പെട്ടു പ്രളയം കാരണം. ഞാനും പ്രളയബാധിതനായിരുന്നു. അപ്പൊ ഇത്തവണയും ഞങ്ങൾ അന്ന് പ്രളയത്തിനെതിരെ ഞങ്ങൾ വടം വലിച്ചായിരുന്നു. ആണ്, വടം വലിച്ച, വടം വലിച്ച. ഞങ്ങളുടെ മുത്തച്ഛൻ ഭയങ്കര വടം വലിക്കാരനായിരുന്നു. പിന്നെ പേര് കേട്ട. പിന്നെ ഫ്രണ്ടിൽ നിന്ന് പുള്ളി വടം വലിച്ചപ്പോ എങ്ങനെയോ പുള്ളി വടത്തിന് ഉള്ളിലായി പോയി. രണ്ടു കൂട്ടരും വാശിക്ക് അങ്ങോട്ടും കൂടും വലിച്ച് പാലാഴി കടയണ പോലെ കടഞ്ഞ. അവസാനം വലി കഴിഞ്ഞപ്പോ മുത്തച്ഛൻ ഉടുക്കിന്റെ ഷേപ്പ് ആയി പോയി. ഈ ഭാഗം ഇല്ല. അവസാനം ഇപ്പൊ ഞങ്ങള് വയറ്റിലാണ് തലേണ വെച്ച് കൊടുക്കുന്ന പുള്ളിക്ക്. ഇപ്പൊ വൈൻ ഗ്ലാസ് പോലെ ഇരിക്കുന്നു. ഇപ്പൊ കുളിപ്പിച്ച് നേരെ ആശയിലോട്ട് എടുത്തിടുകയുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പരിപാടി അവതരിപ്പിക്കാം, വീഡിയോ ഷൂട്ട് ലൈവ് പോയിക്കോ. അപ്പൊ ഈ ഇത്തവണ നമുക്ക് പ്രളയം കാരണം കുറച്ച് ഓണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇത്തവണ കേരളത്തില് ഗസ്റ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് മോദി സാറ്. അപ്പൊ അദ്ദേഹം വരുമ്പോ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം പൊട്ടത്തെറ്റായി പോണ്. ഇപ്പൊ ബംഗാളികൾക്ക് മാത്രമാണ് മലയാളവും ഹിന്ദിയും കൃത്യമായിട്ട് അറിയാവുന്നത്. ഇത് രണ്ട് ഭാഷ ഒരുമിച്ച് അറിയാവുന്നത് അവർക്ക് മാത്രമാണ്. അപ്പൊ ഇത്തവണ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറാ. എന്നിട്ട് അത് എത്ര പേര് കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യൂ? അത് നിങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ചെയ്യണോ? ഓക്കെ, ട്രാൻസ്ലേറ്റർ പുള്ളി പ്രസംഗം എഴുതി കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മോദി സാർ വരുന്നു.
ഭാരത് കെ സവാസോ കരൂർ മേരെ പ്യാരേ ദേശവാസിയോ. ഓക്കേ, അപ്പൊ വെള്ളാപ്പള്ളി. ഭാരതത്തിലെ കോടിക്കണക്കിനായ ദരിദ്രവാസികളെ, ഓണം കേരള കെ സബ്സെ മുഖ്യ ജോഹാർ ഹേ. ഓണത്തിന് കേരളത്തിന് കിട്ടേണ്ട സബ്സിഡി മനഃപൂർവ്വം ആരും മുക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓണം ശ്രാവൺ മഹീനേ മേ മനാ ജാതാ ഹേ. ഓണത്തിന് ശ്രദ്ധിച്ച് മഞ്ഞ വസ്ത്രം ധരിച്ച് ജാതകത്തിനാണ് അദ്ദേഹം പറയുന്നത്. ഓണത്തിന് മാവേലിയ വന്ന അല്ലാണ്ട് ഗുരുവായൂരപ്പനല്ല വന്ന മഞ്ഞ കൊടുക്കാനായിട്ട്. വന്ദേ മാതരം. പുള്ളിക്ക് ടൂറ് പോണം തിരക്ക. വണ്ടേ മാതരം. ഓണം കേരള കെ ത്യോഹാർ ഹേ. സംഭവമൊക്കെയാണ്, പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല, പക്ഷെ കുറ്റം പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ചെയ്യും. വന്നേ വന്നേ വേറെ ഊണിൽ ഞാൻ ഒതുക്കി തരാം. ഒറ്റ ഊണെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്നും അവിയൽ, എന്റെ വീട്ടിൽ നിന്ന് സാമ്പാർ, അങ്ങനെയല്ലേ നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നത്. ഇയാൾക്ക് അതൊന്നും കൊടുക്കണ്ട, ഒരു പപ്പടം കാച്ചിയും ചോറും മാത്രം കൊടുക്കുന്നത്. അടുത്തത് രണ്ട് പപ്പടം തരാം. ഇനി ആരും ചെയ്യും? ഇനി ആരും അനുകരിക്കാത്ത ഒരാളാണ്, പുതിയ ആളാണ്, ശശി തരൂർ. അതാര്? ശശി തരൂർ എന്ന് അറിയില്ല? മറ്റേ തുലാഭാരം പൊട്ടി തല വീണ ആളല്ലേ? മനസ്സിലായില്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല. നമ്മള് ഈ എപ്പോഴും തോൽവി തരം കാണിക്കുന്നവർ എന്താ പേരാ വിളിക്കുന്നത്? ശശി. അത് തന്നെ എം പി ആയിരുന്നു പുള്ളി. എന്തോ എം പി ആയിരുന്നു ശശി തരൂര്. എം പി ആ, ഞങ്ങളുടെ പിള്ളേർ പി പി എന്നാണ് വിളിക്കുന്നത്. പുള്ളി സിംഗപ്പൂർ ഉണ്ടായിരുന്നു, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് യുണൈറ്റഡ് നേഷൻസിൽ ഉണ്ടായിരുന്നപ്പോ പ്രശ്നം. ഒരു ഞാലിപ്പൂവൻ പഴം കൂടി തരാ. പറ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആദ്യം കാണിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് എന്നൊക്കെ പറയുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ, നാടും വീടും വിട്ടു വരുന്നവരെ രക്ഷിപ്പിച്ച്, വിയറ്റ്നാമിലെ കോമ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ വിട്ടിട്ട് വരുന്നവരെ സിംഗപ്പൂരിൽ നിന്ന് രക്ഷിപ്പിച്ച് അവരെ സിംഗപ്പൂർ പോർട്ടിൽ കൊണ്ടുവരുന്നായിരുന്നു എന്റെ ജോലി. അന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻസ് ആർ ഫാർ ഫാർ ബെറ്റർ ദൻ എനി അദർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ജയ് ഹിന്ദ്. ഭാഗ്യം ഗോപുരം തലേക്കടെ വീഴാത്തത്. കറക്റ്റ് കറക്റ്റ്. പക്ഷെ ഈ പുള്ളി ഇത് നമുക്ക് അവിടെ പറ്റൂല, കാരണം അവിടെ ആകെ ഞണ്ടിന്റെ വില ചെമ്മിന്റെ വില മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. അങ്ങനെ അറിയാവുന്ന ഒരാളെ കാണിക്കുക. ഞാൻ ഇതുവരെയായിട്ടും അധികം എക്സ്പോസ്ഡ് ആയിട്ട് പുതിയത് പുതിയതാണ്. സുരേഷ് ഗോപി. ഇത് പുതിയ സുരേഷ് ഗോപിയാണ്. അത് ഈ പുഞ്ചിരി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഡയലോഗ് പറയും. പുഞ്ചിരി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ പുഞ്ചിരി എനിക്ക് വേണം. അങ്ങോട്ട് എടുത്തോ, നല്ല കടത്തിൽ നിൽക്കിയ ക്ലബ്ബ്. ഞാൻ അതങ്ങ് എടുക്കുവാ. അവിടെ ഒരു മേശയും ഒരു ക്യാരംസും കൂടെ ഉണ്ട്, അതും കൂടെ കൊണ്ടുപോയി. എനിക്കത് തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തേ വിടുകയുള്ളൂ. ഇതൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് മമ്മൂക്കട ബൈറ്റും മമ്മൂക്കട ഒരു വീഡിയോ എടുക്കാഞ്ഞല്ല. ഇത്രയും എടുപ്പറഞ്ഞിട്ടും എന്നെ വേണ്ടേ? അല്ല, ഈ ടീഷർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾ പ്ലീസ് ഒന്ന് പറയൂ, പ്ലീസ് ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് അവിടെ ചായ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒറ്റ കേസും കൂടി പറഞ്ഞാല് ചായയുടെയും വടയുടെയും കാശ് ഞങ്ങൾ എന്നാലെങ്കിലും ഓക്കെ, അത് ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങളും പോയി ചായ കുടിക്കും, ഇത്തിരി നേരം ഇന്റർവെൽ, ഒരു ചായ അടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം മമ്മൂക്കയുടെ ബൈറ്റ് ആയിട്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ബൈറ്റ് വേണോട്ടോ? ഞങ്ങൾ കേട്ടോ.